വെൽക്കം ടു അവർ ചാനൽ ഫാച്ചു കോയൽ. നമ്മളൊന്നൊരു ഹിഡൻ വാട്ടർഫാൾ തുപ്പി കിടക്കട്ടെ. സ്ഥലം എവിടെയൊക്കെ എന്നൊക്കെ ഞാൻ എന്തായാലും ലാസ്റ്റ് പറയാം. എവിടെയാ സ്ഥലം എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇതിന്റെ ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് എന്തായാലും തീർച്ചയായിട്ടും പോവാം. വെള്ളച്ചാട്ടം വേറെ സ്ഥലത്താണുള്ളത്. ചില മോണ വഴിക്കൊക്കെ ഇഷ്ടംപോലെ അട്ടകളുണ്ടായിരുന്നു, അട്ടയൊക്കെ കാലി കയറി അങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് വരുന്ന വഴിക്കാം. പണ്ട് ഒരുപാട് വീടുകൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴിവിടെ ആൾത്താമസം ഇല്ലാത്തതിനാൽ ഈ വഴികളെല്ലാം തന്നെ കാടുമൂടിക്കിടക്കുകയാണ്. മഴയൊക്കെ മാറി നല്ല വെയിൽ തെളിഞ്ഞിരുന്നെങ്കിലും അട്ടശല്യം ഒട്ടും മാറിയിട്ടില്ല എന്ന് ഈ യാത്രയിൽ മനസ്സിലാക്കാൻ സാധിച്ചു. ഉണ്ടായിരുന്ന നടവഴികളെല്ലാം തന്നെ അപ്രത്യക്ഷമായിരിക്കുന്നു. എങ്കിലും ഏകദേശം ഊഹം വച്ച് ഞങ്ങളൊരു വഴിക്ക് നടന്നു നോക്കുകയാണ്. എന്തായാലും ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് പിടിച്ചാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ താഴോട്ട് വേണം കേട്ടോ ഈ വാട്ടർഫാളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. കുറച്ച് താഴേക്ക് പോകണം. ഇവിടെ നിന്നൊക്കെ ഇതാ വെള്ളം നല്ല കുറവാണേ. അങ്ങ് ഉള്ളീത് വരുന്നതാണ്. നമ്മളിതിൻ്റെ അപ്പുറത്തെ കാണുന്ന മലയാണ് ഇവിടെ ഒരു അമ്പൂത്തി മലയൊക്കെ. നമ്മൾ അമ്പൂത്തി മലേൻ്റെ ബാക്ക് സൈഡിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലാണ് അമ്പൂത്തി മലയൊക്കെ കാണാൻ പറ്റും നമുക്ക്. ആക്ച്വലി ഈ വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് അധികമാരും വന്നിട്ടില്ല കേട്ടോ. ആരാലും അപഹരിക്കപ്പെടാത്ത ഒരു കനിയായിട്ടാണ് ഇപ്പോഴും ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ ഇടങ്ങളിലേക്കുള്ള വഴികൾ ഇടുക്കവും ചെരുക്കവും വേണമെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇവിടേക്കുള്ള യാത്രയും ഞങ്ങളെ സംബന്ധിച്ച്. വളരെ ഇടുങ്ങിയതും അതുപോലെ അധികമാരും നടക്കാത്ത വഴിയായതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് കേട്ടോ ഈ വഴി കൂടെ നടന്നത്. അട്ടയും മറ്റ് മൃഗജാലങ്ങളൊക്കെ ആയിട്ട് നമ്മളാകെ ബുദ്ധിമുട്ടിപ്പോയി. ഇറങ്ങി നടക്കുവാനോ പോകുവാനോ വഴികളൊന്നുമില്ല. അതുകൊണ്ട് സ്വന്തമായി കണ്ടെത്തിയ വഴികളിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. വഴി നീള അട്ടകളായിരുന്നു കേട്ടോ. അതുകൊണ്ട് പലരും പേടിച്ച് പിന്മാറിയെങ്കിലും പിന്നീട് പോകാതെ ശക്തിയോടെ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. കയ്യിൽ ഉപ്പും വിക്സും അങ്ങനെ പലതരം സാധനങ്ങൾ, അട്ടേനെ പ്രതിരോധിക്കാനുള്ള എല്ലാ സാധനങ്ങളുമായിട്ടാണ് ഞങ്ങളുടെ പുറപ്പാട്. ചെറിയ തോടുകളെല്ലാം ചേർന്ന് ഇപ്പോൾ അത് കുറച്ച് ഒരു വലിയ തോടായിരിക്കുന്നു. മാരകമായ തള്ളുകളായിരുന്നു പിന്നെ അങ്ങോട്ട് കേട്ടോ. ബി പോസിറ്റീവ് വരെ അട്ട കടിക്കില്ല, ഓപ്പോസിറ്റീവുകാരാണ് ഏറ്റവും കൂടുതൽ അട്ട കടിക്കുന്നത്. അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഒരുപാട് തള്ളുകളായിരുന്നു ഈ യാത്ര മുഴുവൻ. ഈ വലിയ തോട്ടിലേക്ക് ഒരുപാട് കൈവഴികൾ കണ്ടുട്ടോ. പോകുന്ന വഴിക്ക് തോട്ടത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ തോടുകൾ വന്ന് ഇതിലേക്ക് വന്നു ചേർന്നതായി കാണാം. എല്ലാം ഒരു മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. അധികമാരും വരാത്തതുകൊണ്ട് ഇവിടെ മാലിന്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തികച്ചും വളരെ വൃത്തിയുള്ളതായിരുന്നു ഈ ഭാഗങ്ങളെല്ലാം തന്നെ. മഴക്കാലത്ത് ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ഈ തോട്ടിലെ വെള്ളം കൊണ്ട് നിറയും. അതിൻ്റെ ബാക്കി പത്രങ്ങളായി ധാരാളം കല്ലുകളും മരങ്ങളും തുണികളും മറ്റും ഒഴുകി വന്നതിൻ്റെ ദൃശ്യങ്ങളെല്ലാം ഈ പോകുന്ന വഴിക്ക് കാണാമായിരുന്നു. വെള്ളത്തിൻ്റെ കുത്തിയൊഴുക്കിൽ അകപ്പെട്ടുപോയ അനേകം അനേകം വൃക്ഷങ്ങളെ ഇവിടെ കാണാമായിരുന്നു. അങ്ങനെ ഏകദേശം അരമണിക്കൂർ യാത്ര കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. ദൂരെ നിന്ന് ആ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായ സൗണ്ട് കേൾക്കാം. അങ്ങനെ ഇതാ ഞങ്ങളുടെ വെള്ളച്ചാട്ടം എത്തിക്കഴിഞ്ഞു കേട്ടോ. അതാ ഒരു അടിപൊളി വെള്ളച്ചാട്ടം. ഇതുവരെ ഞങ്ങൾ ആരും കാണാത്ത ഒരു വെള്ളച്ചാട്ടം. വളരെ മനോഹരമായ ഒന്നായിരുന്നു. തീർച്ചയായിട്ടും വെള്ളം വളരെ കുറവായതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാവിധ ഭാവങ്ങളും എല്ലാവിധ സൗന്ദര്യവും അതിലൊപ്പിയെടുക്കാവുന്നതായിരുന്നു. ഈ വെള്ളച്ചാട്ടം എവിടെയാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാകുമല്ലേ. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് അല്പം മാറി മലവയൽ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളുടെ സുഹൃത്ത് ഉവൈസ് ഇവിടെ ഈ വെള്ളച്ചാട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ധൈര്യത്തോടെ വെള്ളത്തിലേക്ക് ഇറങ്ങിയത്. നമ്മൾ ഇതുപോലെയുള്ള വെള്ളച്ചാട്ടങ്ങളും മറ്റും പോകുമ്പോഴേക്കും അവിടെ അറിയുന്ന ആരെങ്കിലും കൂടെ കൊണ്ടുപോകേണ്ടതാണ്.
വയനാട്ടിൽ ഒരുപാട് അപകടങ്ങൾ നടക്കുന്ന വെള്ളച്ചാട്ടങ്ങളുണ്ട്. ആ സ്ഥലത്തെക്കുറിച്ച് കൃത്യമായിട്ട് വിവരങ്ങൾ ഒന്നും ഇല്ലാത്ത ആൾക്കാർ പോയിട്ട് വെള്ളത്തിലിറങ്ങുമ്പോഴാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കുക. തീർച്ചയായിട്ടും അവിടെയുള്ള ഒരാളെയും കൂടെ നിങ്ങളിതുപോലെ പോകുമ്പോൾ കൂടെ കൂട്ടേണ്ടതാണ്. അതിനുശേഷം അവിടെ അപകടമൊന്നുമില്ല എന്നുള്ളത് ഉറപ്പായതിനു ശേഷമായി എല്ലാവരും വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ നല്ല വെയിൽ കൊണ്ടിട്ടാണ് പോയത്. ദേഹമൊക്കെ വളരെയധികം പൊള്ളുന്ന രീതിയിലായിരുന്നു അവിടെ ചെന്നത്. പക്ഷേ ആ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ ആദ്യമൊന്നും അടിച്ചെങ്കിലും പിന്നീട് ഇറങ്ങിയപ്പോൾ പിന്നെ അതിൽ നിന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എല്ലാവരും വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരതയിൽ മുങ്ങിപ്പോയിരുന്നു. പലരും ആദ്യമായാണ് വെള്ളത്തിലിറങ്ങുന്നത് എന്ന് തോന്നിപ്പോകും കേട്ടോ. വെള്ളത്തിലിറങ്ങി ഫോട്ടോ എടുക്കുവാനും മറ്റുമായി എല്ലാവരും തിരക്ക് കൂട്ടുകയായിരുന്നു. ഇപ്പോൾ കാണുന്ന ഈ വെള്ളത്തിൻ്റെ കളറൊന്ന് ഓർത്തു വെച്ചോളൂ. കുറച്ച് നേരത്തിന് ശേഷം അതിൻ്റെ അവസ്ഥ എന്താണെന്നും കൂടെ നോക്കിക്കൊള്ളുക. നീന്തലറിയുന്നവർ വെള്ളത്തിൽ നീന്തി തുടിച്ചപ്പോൾ നീന്തലറിയാത്തവർ കൈമുട്ട് കുത്തി നീന്തുന്ന പോലെ അഭിനയിക്കാൻ തുടങ്ങി. പലരും ദാ ഇപ്പോൾ തന്നെ നീന്തൽ പഠിച്ചേക്കാം എന്ന് കരുതി കൈയും കാലും വിട്ട് അടി തുടങ്ങി. എവിടെ ഇതൊക്കെ നടക്കണ കാര്യമാണോ? വെള്ളത്തിലിറങ്ങി പേടിയൊക്കെ മാറിയപ്പോൾ പിന്നെ എല്ലാവരും സാഹസത്തിൻ്റെ പുറകിലായി. നീന്തുവാനും അതുപോലെ തന്നെ പാറയിൽ നിന്ന് ഫ്ലിപ്പടിക്കുവാനും അങ്ങനെ പല പല ലക്ഷ്യങ്ങളുമായി എല്ലാവരും പുറപ്പെട്ടു തുടങ്ങി. കഴിഞ്ഞ് മിക്കവാറും അടുത്ത ദിവസം തന്നെ ഇവരെല്ലാം കൂടെ എന്നെ പഞ്ഞിക്കിടുവാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. അറിയാണ്ട് അവരുടെ കുളിസിയും ഞാൻ പകർത്തുകയാണ്. നാളെ മിക്കവാറും എനിക്കിട്ടുള്ള പണിയാണ് ഈ വീഡിയോ വഴി കിട്ടുന്നത്. പിന്നീട് ക്യാമറയ്ക്ക് അല്പനേരം വിശ്രമം കൊടുത്ത് ഞാനും വെള്ളത്തിലേക്ക് ഇറങ്ങി. എന്തോ ഭാഗ്യത്തിന് അത് ആരും ഷൂട്ട് ചെയ്തില്ല. അവസാനം എന്നോളണം വെള്ളത്തിന് ചുറ്റും ഒരു റൗണ്ട് അടിച്ച് കയറാമെന്നായി അവർ മൂന്നുപേരും. ഈ വെള്ളച്ചാട്ടം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൃത്യമായ ലൊക്കേഷൻ ഞങ്ങൾക്ക് നൽകുവാൻ സാധിക്കുന്നതല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് മനസ്സിലാകുമെന്ന് കരുതുന്നു. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. വാച്ചും കോലൻ സൈനിങ് ഓഫ്. We'll be right back.